ഹലോ ഗായ്സ്, വെൽക്കം ടു പേർലി ബാണീസ് യൂട്യൂബ് ചാനൽ. യെസ്, ഇന്ന് 13 ദിവസമായി നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ട്. അങ്ങനെ നിത്താര ബേബി വന്നിട്ട് 13 ഡേയ്സ് ആയി. ഞാനും നിത്താരയും നിലുവും ഒക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീടൊക്കെ ഒന്ന് സെറ്റാക്കി മുഖത്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത്. ബിക്കോസ് ഇന്ന് നിത്താര ബേബിയുടെ ഫോട്ടോഷൂട്ടാണ്, ജനിച്ച സമയത്ത് എടുക്കുന്ന ന്യൂ ബോൺ ബേബി ഷൂട്ടാണ്. അപ്പോൾ അത് നിലയുടെ ടൈമിൽ നമ്മൾ ചെയ്തിരുന്ന ആ വീഡിയോ ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല. ഈ വീഡിയോയ്ക്ക് ശേഷം അത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ശ്രീനിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഫോട്ടോഷൂട്ട് കാണാം, അതെങ്ങനെയാണ് വാവുകളെ റാപ്പ് ചെയ്യുന്നത്. അപ്പം അന്ന് ഫോട്ടോ എടുത്ത സെയിം ടീമാണ് നമുക്ക് വന്നിരിക്കുന്ന ടോട്ട് സ്റ്റോറീസ്. അപ്പം നമ്മുടെ റൂബൻ്റെ, റേച്ചൽ റൂബൻ്റെ മാജിക് മോഷൻ്റെ താഴെയുള്ളൊരു ഫോട്ടോഗ്രഫി ടീം തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. വെൽക്കം ടു പേർലി മണി ഷോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണിത് കക്ഷത്തിലടിക്കേണ്ടത്, നിങ്ങൾ ആന്ധ്രത്തിൽ അടിച്ചോണ്ടിരിക്കണം. ബിക്കോസ് ദിസ് ഇസ് നോട്ട് സ്പ്രേ, ദിസ് ഇസ് റൂം സ്പ്രേ. ഓക്കെ, ആക്ച്വലി നല്ല മണമുണ്ട് ഗൈസ്. ഇത് എന്താ ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളിവിടെ വേത് കുളി അങ്ങനെ പല കുളികളും എണ്ണ തേച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മണമാണ് ഇപ്പോൾ വീട്ടിൽ മുഴുവൻ മമ്മി ഇടയ്ക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻ്റ് അല്ല, മമ്മി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബെഡ്ഷീറ്റിലൊക്കെ എണ്ണയുടെ മണമെന്ന്. അപ്പോൾ ഇവരുടെ ഗസ്റ്റ് ഒക്കെ ഇന്ന് വരുന്നുണ്ട്, ഫോട്ടോഗ്രാഫറൊക്കെ വരുന്നുണ്ട്. അവർ പേടിക്കാണ്ടിരിക്കാൻ ഞാനൊരു റൂം ഫ്രഷ്നർ വാങ്ങിക്കാൻ പോയി. അപ്പോൾ കടക്കാരനോട് ചോദിച്ചു ഏതാണ് നല്ല ഫ്ലേവർ, ഏതാണ് ഏറ്റവും മണം. അയാൾ പറഞ്ഞു ഞാൻ അതൊന്നും അടിച്ചു നോക്കിയിട്ടില്ല, മോളെല്ലാം വാങ്ങിച്ചോ, എല്ലാം ഓരോരോ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഓരോന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ കെൻസ് ലാവൻഡർ ഫ്ലൊറാലിസ് ബൈ യാർഡ്ലി. യാർഡ്ലിയുടെ പെർഫ്യൂംസ് ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ അവരുടെ റൂം സ്പ്രേ ഇപ്പോൾ അവർ ലണ്ടനിൽ അയച്ചിരിക്കണം, യാർഡ്ലി ബൈ ലണ്ടൻ. ഫ്ലൊറാലിസ് ബൈ യാർഡ്ലി ലണ്ടനിലെയാണ്. അറ്റ്ലാന്റിക് ബ്രീസ് ഉണ്ട്, സ്പ്രിംഗ് മെഡോസ് ഉണ്ട്, ലണ്ടൻ ലവ് ഉണ്ട്, സ്കോട്ടിഷ് മിസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടടാ. ഏഹ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കുമ്പം വാവയുള്ള വീട്ടിൽ ഇതൊക്കെ അടിക്കാവോ പേടി, എന്തുവാണ് ഇത് എന്നൊക്കെ പറയും. വെരി സോറി, ഇത് 90% നാച്ചുറലി ഡിറൈവ്ഡ് ആയതുകൊണ്ടാണ്. മാത്രമല്ല ഇത് IPA ഫ്രീ ആണ്, വിച്ച് മീൻസ് ഇറ്റ്സ് വെരി ജെന്റിൽ ഓൺ ദ സ്കിൻ. ഷൂട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് അടിച്ചേക്കാം. ആക്ച്വലി നല്ല ലാവൻഡർ പൂവിന്റെ മണമുണ്ട്. ശരിക്കും ഈ ലണ്ടനിലൊക്കെ നമ്മൾ നിൽക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ലണ്ടനിൽ പോയിട്ടുള്ള, പക്ഷെ ഇപ്പൊ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലായി. നല്ല മണമാട്ടെ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യൂ. വീട്ടിലൊരു മണോ, ബിക്കോസ് നമ്മൾ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ പ്രവർത്തിപ്പിക്കണം. കണ്ണ്, മൂക്ക്, വായ, ചെവി, ടച്ച് എല്ലാം. അപ്പൊ മൂക്കിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാം ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ബിലോ. ഞാൻ കൊച്ചിനെ പോയി തപ്പട്ടെ. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ഓ, നിങ്ങളാണോ? ശരിക്കില്ലേ അത് തുമ്മലാണോ? കോട്ടെ, രണ്ടു കൂടി. ഇനി ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോ ചിരിക്കണം കേട്ടോ. അതെ, ഏകദേശം അത് എത്ര ദിവസമായിരുന്നു ഓർമ്മയുള്ളൂ? 14 ഡേയ്സ്. ഇവിടുന്ന് 14 ഡേയ്സ്. ഇതൊരു സ്പെഷ്യൽ തുണിയാണല്ലേ. അതാണ് ഈ സാധനങ്ങൾ, ബേബി ഷൂട്ടിന്റെ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് കിട്ടാറേ ഇല്ല. മദ്രാസ് ഫ്ലോക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാൽ പേജ് ഉണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ മമ്മദേരോ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പൊ കൈയൊക്കെ ഇച്ചിരി ഇങ്ങനെ ആക്കിയാലും ചെറുതായിട്ടൊന്ന് അന്ന് നിലയുടെ സെയിം കേട്ടോ. എനിക്ക് ഈ വീഡിയോ കാണുമ്പോ അങ്ങനെ ൂട്ടായി
അറിയാൻ തുടങ്ങും അല്ലേ. ട്വിൻസ് എന്ന് പറയുന്നു കിട്ടിയത്. ഫോട്ടോഷൂട്ടാണോ നീ? എനിക്ക് ഫോട്ടോഷൂട്ടാണോ? ഹലോ ഹലോ ജി, എന്താ എനിക്ക് ഫോട്ടോ വേണം. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കണ. ഹലോ, ഷൂട്ട് തീർന്നോ? ഞാനിവിടെ ഒരു പാക്ക് അപ്പ് ചെയ്തിട്ടാണ് തന്നത്. ഇവനെ പേര് വിളിച്ചാൽ റാപ്പ് ചെയ്യും. കുറെ നേരമായിട്ട് ഭാവം ഇണ്ടാണ്ടിരുന്നു. ഡെയിലി ഷൂട്ട് ഉണ്ടെങ്കിൽ ഡെയിലി ഭാവം ഇണ്ടാണ്ട്. ഈ സ്വാഡ്ലിംഗ് കാരണം പിള്ളേർ ഭയങ്കര കാമാവും. അല്ല പഠിച്ച പോരാ അവന്റെ അടുത്തുനിന്ന്. ബേബി വിസ്പറർ എന്നൊരു എല്ലാ ഭാവങ്ങളും ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാരും വൈറ്റ്. അപ്പൊ ഞാൻ റൂബന്റെ ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തപ്പിക്കൊണ്ടിരിക്കണം. റേച്ചലിന് ഒരു വൈറ്റ് കണ്ടുപിടിക്കണം. പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. എന്തിനാ?
ഗൈസ് ഡേ ടു, ബിക്കോസ് നിങ്ങൾ ഇപ്പം എത്ര നേരം കണ്ടത് ഡേ വൺ ആയിരുന്നു. അന്ന് ഫുള്ള് ഷൂട്ട് ചെയ്തില്ല ഞങ്ങളുടെ, ഞാൻ ഒരുങ്ങി കെട്ടിയൊക്കെ നിന്നെങ്കിലും എൻ്റെ ഒരു ഫോട്ടോ പോലും പതിങ്ങില്ല, എടുത്തില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരു ദിവസം കൂടി വേണ്ടി വരും. പിന്നെ വാവയുടെ മൂഡും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ വേറൊരു ദിവസമാണ്, ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി അറ്റംപ്റ്റ് നമ്പർ 2. അപ്പം വാവനെ കൊണ്ടുപോയിട്ടുണ്ട്, ആൻഡ് ഇന്നാണ് ഞാൻ ശ്രീനിയും ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ കുറെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ വെക്കുന്നത്. സോ യെസ് നടക്കൂ, മേക്കപ്പ് റെഡിയാവ്. അന്നത്തെ മേക്കപ്പ് ഞാൻ നല്ല മേക്കപ്പ് ആയിരുന്നു, ഇന്നത്തെ മേക്കപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. എത്ര മണിക്ക് നാലര അഞ്ചുമണിക്ക് പാല് കൊടുക്കാൻ എണീറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ കുളിപ്പിക്കാൻ വന്നു, കുളിച്ചു, നല്ല എണ്ണ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓർക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ഉറങ്ങണം ആക്ച്വലി. പക്ഷെ ഈ ഈ ഷൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ടൈമിലെടുത്താലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. പിള്ളേർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആ ഒരു ക്യൂട്ട്നെസ്സും പ്ലസ് അവരങ്ങനെ ഇരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ന്യൂ ബോൺ ബേബി ഷൂട്ട്സ് യൂഷ്വലി ഒരു 28 ഡേയ്സിനൊക്കെ ഉള്ളിൽ ചെയ്യുന്നതാണ്. 13, 15, 20 ഡേയ്സിനൊക്കെ അകത്ത് ചെയ്ത് അവർ അത്രയും കംഫർട്ടബിൾ ആയിട്ട്, അവർക്ക് ആ വൂം സ്റ്റേജ് ഇപ്പോഴും അവർ മറന്നിട്ടില്ല, വയറ്റിലിരുന്ന പോലെ അവരിരുന്നോളൂ. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ടുഡേ, ബിക്കോസ് അന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിരുന്നു, അതുകൊണ്ടാണ് മൊത്തത്തിൽ കുളമായത്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ടുഡേ. കുഞ്ഞോ എങ്ങനെ കിടക്കല്ല? ഉണ്ണി അടുത്തിരിക്കണം കേട്ടോ, പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് പോയി വൈറ്റ് ഡ്രസ് ഇട്. ഡാഡി നോക്ക് വൈറ്റ് ഇട്ടിരിക്കണേ. നെല്ലുടെ വൈറ്റ് ഡ്രസ് ഇവിടെ വാ, വേഗം കേട്ടോ. പുല്ലൊക്കെ പറിച്ചിട്ടത് അവിടെ, എക്സ്ക്യൂസ് മീ, അവിടെ ഇരിക്കോ? അതൊക്കെ റെഡി ഞങ്ങള് മുടി അഴിച്ചിടാ അവളുടെ. അതിനാണ് ഞങ്ങൾ വിളിച്ചത്. ഇവിടെ നോക്ക്, ക്യാമറ നോക്ക്. ചേട്ടൻ പറയണ പോലെ ചെയ്യണം കേട്ടോ. ഉമ്മ കൊടുത്തു ചാരി കിടക്ക്, അങ്ങനെ കണ്ട് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് വെച്ചു. കുഞ്ഞാക്ക് ഉമ്മ കൊടുത്തേ.
അടുത്ത പെട്ടെന്ന് നീ എത്രയും വേഗം എടുക്കണം, ഇത്രയും നല്ലത്. എല്ലാരും വന്നു, മൂന്ന് പേര് വന്നു. ക്യാമറക്ക് കാണിക്കൂത്രീ ഗൈസ്, നമ്മുടെ ഫോട്ടോസ് ഇന്ന് ഷൂട്ട് കഴിഞ്ഞു. മാം ഒരു ഫസി ആയി തുടങ്ങി, അപ്പം ഞങ്ങൾ പാക്കപ്പ് പറഞ്ഞു. അപ്പം ഇനി ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇതിൻ്റെ എൻഡിൽ ഇപ്പം ഞങ്ങൾ കാണിക്കാം എന്തൊക്കെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം അരുൺ താങ്ക് യു സോ മച്ച്, താങ്ക് യു. അങ്ങനെ നിലയുടെ ടൈമിൽ അരുണായിരുന്നു, ഇപ്പം എങ്ങനെയാ? അപ്പൊ നിലയുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിലയുടെ അടുത്തത് നിലയുടെ വീഡിയോ. ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Love the world the way it is. Party money show.